ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യൂ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ വളരെ പെട്ടെന്ന് കാണാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കുരു പൊടിയാതെ അതായത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചിട്ടാകുമ്പോഴത്തേക്കുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും അപ്പോൾ അങ്ങനെ ഒന്നും വരാതെ നിങ്ങൾ രാവിലെ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആ കയ്പ്പ് രസം വരാതെ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് അത് കുരു പൊടിയാവാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരില്ല അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറ് നല്ല രീതിയിൽ തുടച്ചെടുക്കുക വെള്ളത്തിൻ്റെ പശിയൊന്നും പാടില്ല അപ്പോൾ നല്ല രീതിയിൽ തുടച്ചെടുക്കുക നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കും എത്ര ഓറഞ്ച് എടുക്കുന്നത് അല്ല എത്ര ഗ്ലാസ് നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് ജ്യൂസിന് രണ്ട് ലാ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര വീതം നിങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആറ് ടേബിൾ സ്പൂണാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഓറഞ്ച് തോല് അളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഓറഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിലിട്ട് പൊടിച്ചിട്ട് വരാം നല്ല മിൻസായിട്ട് പൊടിച്ചെടുക്കുക ഇതിപ്പോൾ പൊടിച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ ഞാൻ പൊടിയാക്കി എടുത്തതാണ് എന്നിട്ട് നമുക്കിത് മാറ്റിയൊന്നും വേണ്ട ഇതിലേക്ക് തന്നെ നമ്മൾ ഓറഞ്ച് ഇതളുകളായിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുരു ഒന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുരു നമുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം സെപ്പറേറ്റ് ആയിട്ട് പൊടിയാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു സാധാരണ വെള്ളമായാലും മതി തിളത്ത വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല ഇത് എപ്പോഴും മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഓണാക്കുക ഓഫാക്കുക ഓണാക്കുക ഓഫാക്കുക ഓണാക്കുക ഓഫാക്കുക അങ്ങനെ ഒരു നാല് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അടിക്കരുത് അങ്ങനെ ചെയ്തിട്ട് ഒറ്റ ഒറ്റയടിക്ക് ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ കുരുവും കുരുവും ആകല്ല ഫുള്ള് പൊടി പൊടി ആയിപ്പോവും അങ്ങനെ ചെയ്യരുത് അപ്പം നിങ്ങളെപ്പോഴും മിക്സി ഒന്നിൽ ഓണാക്കുക ഓഫാക്കുക ഓണാക്കുക അപ്പം തന്നെ ഓഫാക്കുക ജസ്റ്റ് ഓണാക്കുക അപ്പം തന്നെ ഓഫാക്കുക ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുരു ഒന്നും പൊട്ടാതെ ഞാനിപ്പോൾ കുരു പൊട്ടാത്ത കുരു ഇതിൽ കാണിച്ചു തരാം നോക്കി കണ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ളായിട്ട് മുതുമൻ അങ്ങനെ ഉണ്ട് നോക്കി എല്ലാ കുരു അങ്ങനെയുണ്ട് അപ്പം ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ജ്യൂസ് കയ്പ്പൊന്നും വരില്ല എത്ര സമയം വെച്ചാലും കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വരില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്താൽ മതി എന്താ പറയുക സാധാരണ ഞാൻ ഞാൻ ആദ്യമായിട്ട് ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ കയ്പ്പ് വരാറുണ്ട് ഇത് ഈ കയ്പ് വരുന്നത് കാരണം ജ്യൂസ് അപ്പം തന്നെ ആക്കി അപ്പം തന്നെ നമ്മൾ കുടിക്കേണ്ടി വരുന്നുണ്ട് അപ്പം ബാക്കിയുള്ള ജ്യൂസ് വെക്കാൻ പറ്റില്ല അത് കളയാത് കുറച്ച് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയേണ്ടി വരുന്നുണ്ടല്ലോ അപ്പം എനിക്കങ്ങനെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി ഇങ്ങനെ ആ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും വൈകുന്നേരം വരെ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നമ്മളിപ്പം ഒന്നുകൂടി നമുക്ക് എത്ര വെള്ളം വേണോ അത്ര വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അരിപ്പേൽ അരിച്ച് അരിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ജ്യൂസ് ജ്യൂസിപ്പം റെഡി ആയിട്ടുണ്ട് നമ്മളൊരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക വളരെ എളുപ്പമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഈ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം എനിക്കൊന്ന് അറിയിക്കുക ഈ ജ്യൂസും നിങ്ങൾക്ക് എല്ലാവർക്കും ആക്കിയാൽ എത്തണം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് എന്നൊരു ദിവസം വരുന്നതായിരിക്കും അതുവരെയ്ക്കും ടേക്ക് കെയർ ബൈ ബൈ